തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. നുണകളുടെ മുകളിലാണ് എല്ലാ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളും കെട്ടിപ്പടുക്കുന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയിലെ ബി ജെ പി ഭരണവും ഒട്ടും വ്യത്യസ്തമല്ല. വിവരക്കേടുകളും കെടുകാര്യസ്ഥതയും കൊണ്ട് രാജ്യം മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കക്കൂസിൽ കയറി നാണം മറക്കാനാണ് നരേന്ദ്രമോദിയുടെ ശ്രമം. ഇന്ത്യയിലെ ഗ്രാമങ്ങൾ മുഴുവൻ വെളിയിട വിസർജനമുക്തമായെന്ന മോദിയുടെ പ്രഖ്യാപനത്തിൽ നിന്നുയരുന്നത് ലോകത്തെ ഏറ്റവും വൃത്തികെട്ട കക്കൂസിൽ നിന്നുള്ളതിനേക്കാൾ വലിയ നുണയുടെ ദുർഗന്ധമാണ്. ഗാന്ധിജിയുടെ 150-ാം ജന്മവാർഷിക ദിനത്തിൽ സബർമതിയിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങൾക്കും കക്കൂസുകൾ ലഭിച്ചുവെന്ന മോദിയുടെ യമണ്ടൻ പ്രഖ്യാപനം വന്നത്. ഇന്ത്യയെപ്പോലെ ഏറ്റവുമധികം ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് 70 മാസത്തിനുള്ളിൽ ഇത്രയും ശുചിമുറികൾ നിർമ്മിച്ചത് ലോകത്തെ തന്നെ ഞെട്ടിച്ചെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ തള്ള്. ശുചിമുറി നിർബന്ധമാണെന്ന് വിവാഹത്തിനു മുമ്പ് പെൺകുട്ടികൾ ആവശ്യപ്പെട്ടു തുടങ്ങിയെന്നും അത് ബോളിവുഡിൽ വരെ എത്തിയിട്ടുണ്ടെന്നും സബർമതിയിൽ നടന്ന ചടങ്ങിൽ മോദി പറഞ്ഞു. 5 വർഷത്തിനകം 11 കോടി കക്കൂസുകൾ നിർമ്മിച്ചു നൽകിയ ഇന്ത്യ ലോകത്തിന് മുഴുവൻ നൽകുന്ന ആവേശകരമായ സന്ദേശം അനുസ്മരിച്ചുകൊണ്ടാണ് കഴിഞ്ഞയാഴ്ച ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഭാഷണം തുടങ്ങിയത്. അതിന് 2 ദിവസം മുമ്പ്, അതായത് സെപ്റ്റംബർ 25, നരേന്ദ്രമോദി ന്യൂയോർക്കിൽ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ്റെ ഗ്ലോബൽ ഗോൾ കീപ്പർ അവാർഡ് ഏറ്റുവാങ്ങിയിരുന്നു. സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതിയിലൂടെ ഇന്ത്യയിലെ 500 ദശലക്ഷം ജനങ്ങൾക്ക് സുരക്ഷിതമായ ശുചീകരണ സംവിധാനം ഒരുക്കിയതിനായിരുന്നു ഈ പുരസ്കാരം. എന്നാൽ മോദി ന്യൂയോർക്കിൽ ശുചീകരണ കപ്പ് ഏറ്റുവാങ്ങുന്ന അതേ ദിവസമാണ് മധ്യപ്രദേശ് ശിവപുരി ജില്ലയിലെ ഭാവ്ഗേഡി ഗ്രാമത്തിൽ വെളിക്കിരുന്നതിൻ്റെ പേരിൽ 2 ദലിത് ബാലന്മാരെ ഭൂവുടമകൾ നിഷ്കരുണം തല്ലിക്കൊന്നത്. തോട്ടിപ്പണിയടക്കം ശുചീകരണ ജോലികൾ ചെയ്യുന്ന വാൽമീകി സമുദായത്തിൽപ്പെട്ട 12-കാരി രോഷ്ണിയും 10 വയസ്സുള്ള സഹോദരൻ അവിനാശും വീട്ടിൽ കക്കൂസില്ലാത്തതു കാരണം വെളുപ്പാൻ കാലത്ത് തൊട്ടടുത്ത വയലിൽ വിസർജിച്ചതിനാണ് മരണം ശിക്ഷയായി ഏറ്റുവാങ്ങേണ്ടി വന്നത്. സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖയനുസരിച്ച് എല്ലാ വീട്ടുകാർക്കും ശൗചാലയമുള്ള വെളിയിട വിസർജന മുക്ത ജില്ലയാണ് ശിവപുരി. ഭാവ്ഗേഡി ഗ്രാമത്തിൽ 247 കക്കൂസുകൾ സ്വച്ഛ് ഭാരത് ക്യാമ്പയിനിൻ്റെ ഭാഗമായി പണി കഴിപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. എന്നാൽ കണക്കുകൾ കടലാസിൽ മാത്രമേ ഉള്ളൂ എന്നാണ് രോഷ്ണിയുടെയും അവിനാശിൻ്റെയും ദാരുണ മരണം വ്യക്തമാക്കുന്നത്. 2014 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതിയെക്കുറിച്ച് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക്സ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്, വെളിമ്പുറ വിസർജനത്തിൽ നിന്ന് പൂർണ്ണ മുക്തി നേടാൻ പ്രഖ്യാപിത പ്രദേശങ്ങളിൽ പലതിനും കഴിഞ്ഞിട്ടില്ല എന്നാണ്. ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ 4 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പഠനമനുസരിച്ച് 40 മുതൽ 50% ഗ്രാമീണർ ഇപ്പോഴും വെളിയിടങ്ങൾ തന്നെ വിസർജനത്തിനായി ഉപയോഗിക്കുന്നു. 2014 കക്കൂസ് ഇല്ലാത്ത 10-ൽ 6 വീട്ടുകാർക്ക് 2018 അന്ത്യത്തിൽ ഒരെണ്ണം മാത്രമാണ് കിട്ടിയത്. കക്കൂസ് ഉണ്ടായിട്ടും വെളിമ്പുറങ്ങൾ തന്നെ ഉപയോഗിക്കുന്നവർ ഇപ്പോഴും അതേ അളവിൽ തന്നെ ഉണ്ടെന്നാണ് കണക്കുകൾ. പണി കഴിപ്പിച്ച കക്കൂസുകളാവട്ടെ പകുതിയിലധികവും ഉപയോഗത്തിലില്ല. പലതിലും കുഴികൾക്ക് ആഴവും വിസ്താരവുമില്ലാത്തതിനാൽ ഉപയോഗക്ഷമമല്ല. നിശ്ചിത പദ്ധതിയനുസരിച്ച് കക്കൂസുകൾ നിർമ്മിച്ചു നൽകിയതോടെ ഇന്ത്യ മുഴുക്കെ വെളിയിട വിസർജനമുക്തമായി എന്ന മട്ടിൽ നടത്തുന്ന പ്രചരണത്തിന് വസ്തുതകളുടെ പിൻബലമില്ല. കക്കൂസിലേതിനേക്കാൾ വലിയ മാലിന്യമാണ് ഉത്തരേന്ത്യൻ നഗരങ്ങളിലെ ജാതി ചിന്തയെന്നാണ് ഭാവ്ഗേഡിയിലെ പൈതങ്ങളുടെ കൊല തെളിയിക്കുന്നത്. യാദവരുടെ മലത്തൊട്ടികൾ ചുമന്നുകൊണ്ടുപോയി വൃത്തിയാക്കി കൊടുക്കുന്ന ചുമതല അടിമകളെപ്പോലെ പണിയെടുക്കേണ്ടി വരുന്ന വാൽമീകി വിഭാഗക്കാർക്കാണ്. പുതുതായി നിർമ്മിക്കുന്ന കക്കൂസുകൾ വൃത്തിയാക്കേണ്ട ചുമതല കൂടി ഏറ്റെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് സ്വച്ഛ് ഭാരത് വഴി വാൽമീകികൾക്കുണ്ടായ നേട്ടം. സവർണ മനസ്സുകളിൽ ഇത്തരം ജാതി ചിന്തകളുടെ മാലിന്യം കുമിഞ്ഞുകൂടിക്കിടക്കുമ്പോൾ കണക്ക് തികക്കാനും പദ്ധതി ജയിപ്പിക്കാനുമുള്ള അമിതാവേശം മാത്രമായി അവശേഷിക്കുകയാണ് ശുചീകരണ യജ്ഞങ്ങൾ.